നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന് മീൻ വളരെ കുറവാണ്. പക്ഷെ നമുക്ക് തന്നെ ഈ ഒരു തെരണ്ടി, അതായത് തെരച്ചി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഉപയോഗമുള്ള ഒരു സാധനമാണ്. അറിയുമല്ലോ, ഗർഭിണികളായ സ്ത്രീകൾ ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ മീൻ. ഇനി നമുക്കിത് ചട്ടിയിലാക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം കടലമ്മയുടെ അടുത്ത് നിന്ന് നമ്മൾ കിട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നല്ല തെരച്ചിയാണ്. അപ്പം നമുക്ക് ഈ തെരച്ചിയെ കുറിച്ച് പറയുമ്പം അമൂല്യമായൊരു സാധനമാണ്. അപ്പം നമുക്കിതിനെ എങ്ങനെയാണ് ചട്ടിക്കുള്ളിലാക്കി അതിനൊരു പ്രത്യേക മസാലക്കൂട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, എല്ലാ മസാലക്കൂട്ടുകളെയും പോലെ നമുക്ക് ഒരിക്കലും തെരച്ചിക്ക് മസാല ഒന്നേ ഒന്നേ ഉള്ളൂ. അതിനെ മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മസാല പിടിക്കുകയില്ല. അപ്പം പിടിക്കുന്ന രീതിയിൽ നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കും അല്ലേ. അപ്പോൾ എല്ലാവരും ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ചട്ടി വെച്ച് കഴിഞ്ഞു ഒന്ന് വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അതൊന്ന് പോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസാലക്കൂട്ട് വറുക്കാൻ പോവുകയാണ്. കാരണം ഇത് ഇറച്ചിയുടെ ടൈപ്പായതുകൊണ്ട് നമ്മൾ മസാല വറുത്താണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മല്ലിപ്പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, അല്പം മഞ്ഞൾപ്പൊടി, ശ്രദ്ധിക്കുക ഇതിൻ്റെ കളർ കണ്ടല്ലോ, ഡാർക്ക് കളർ വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യുക, ഇതിനെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതാ ഇത് കണ്ടല്ലോ, നമ്മൾ ഐശ്വര്യമായിട്ടൊക്കെ ചട്ടി വയ്ക്കുക അല്ലേ. അതാണ്ട് ചട്ടി വെച്ചു, ഇവിടെ വെള്ളം അംശം പോകുന്നത് വരെ ഒന്ന് ഇത് ചെയ്യണം. ചട്ടി വെച്ച് കഴിഞ്ഞു, പിന്നെ തെരണ്ടിയെക്കുറിച്ച്, അതായത് തെരച്ചിയെക്കുറിച്ച് ഒരു 2 വാക്ക് പറയണമെന്നുണ്ട്. തെരച്ചി ഒരു കാലത്ത് ഇതിൻ്റെ വാലറിയല്ലോ, ഈ വാല് ഞങ്ങളെ കുട്ടികളെ പേടിപ്പിക്കാൻ ഒരു കാലത്ത് അച്ഛന്മാർ പറയുമായിരുന്നു, ഇത് കൊണ്ട് നിന്നെ അടിക്കുമെന്ന് പറയും. കൂടുതൽ ശല്യം കാണിച്ചാൽ തെരച്ചിയുടെ വാല് കൊണ്ട് അടിക്കുമെന്ന് പറയും. ആ തെരച്ചി വാല് കൊണ്ട് അടിച്ചാൽ ആ അടിയുടെ ചൂട് അടുത്ത വർഷം വരെ ആ ദേഹത്ത് വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത്ര എന്താ പറയുക, ഈ തെരച്ചിയും ഈ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. മരുന്ന് പോലെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കൂട്ടുകളിലോട്ട് പതുക്കെ കിടക്കാം. നമുക്ക് ആദ്യമായി നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ നമ്മൾ അങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണ്. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട, കാരണം നമുക്ക് എണ്ണയുടെ അംശം കുറവാണ്. പക്ഷേ ഇത് എന്താ പറയുക, അത്യാവശ്യത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ എണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇഞ്ചി ഇടാൻ പോകണം, ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി മാത്രം നമ്മൾ അതിലോട്ട് ഇടുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ വറുത്തു വെച്ച മസാലക്കൂട്ട് അതിനകത്ത് ഇടാൻ പോവുകയാണ്. വറുത്തു വെച്ച മസാലക്കൂട്ട് നമ്മൾ ഇവനങ്ങ് തട്ടാൻ പോവാ കേട്ടോ. ഇനി അരച്ച പുളി കണ്ടോ, അരച്ച പുളി ഇടാൻ പോവാ. അല്പം വെള്ളം ഒഴിക്കുക അല്ലേ. ഇതിന് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് മതി. കാരണം ആ മസാല കൂട്ട് പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആണല്ലോ. മസാല കൂട്ട് നിങ്ങൾ കണ്ടു കാണും. പിന്നെ നമ്മൾ മുളക്, ഏത് തുണ്ടൻ മുളക് ആദ്യം ഇടുകയാണ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറുത്തു വച്ച തക്കാളി, വറുത്തരച്ചത് കൊണ്ടാണ് ഈ കളർ ഇത് കിട്ടിയത് കേട്ടോ. നമുക്ക് ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇടാം. ഉപ്പ് ആവശ്യത്തിന് ഇടുകയാണ് കൈ കൊണ്ട് കേട്ടോ.
ആവശ്യത്തിന് ഉപ്പിട്ടു. ഇവിടെ കറിക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലത്തേക്ക് തിരച്ചി അഥവാ തിരണ്ടി ഇടാൻ പോവുകയാണ്. അപ്പൊ നമുക്കൊന്ന് കാണാം അല്ലേ. മസാല പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വേണം. മസാല റെഡി ആയിട്ടുണ്ട്. മെയിൻ അതിലിട്ടിട്ടുണ്ട്. മസാല രണ്ട് മെയിനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. അതാണ് ഇത്രയും നമുക്ക് ഡാർക്ക് വന്നാൽ മാത്രമേ ഇത് അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മമാർ പ്രത്യേകം ഓർക്കണം, നമ്മുടെ പ്രസവം കഴിഞ്ഞ മക്കൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂട്ടുപയോഗിച്ച് നിങ്ങൾക്ക് തിരണ്ടി കറി വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഇടവേളല്ലേ, 10 മിനിറ്റ് വേണ്ടേ നമുക്ക്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പാട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഈ കടപ്പുറത്ത് പാടുന്നൊരു പാട്ടുണ്ട്, എന്താ പറയുക, കറി വെച്ച് കൊടുത്തും മറ്റൊക്കെ ഒരു പാട്ടുണ്ട്. അരിസു വാങ്ങി വന്നാൽ കിളവാ അന്നം സമച്ചു താരേ, അന്നം പാരിടത്തിലെ കിളവാ കലവണിക്കുതടാ, കലവ കൊണ്ടുവന്നാൽ കിളവാ കറി സമച്ചു താരേ, മാമ്പുളം ചന്തയിലെ കിളവാ മാമ്പുളം വിക്കുതടാ, മാമ്പുളം കൊണ്ടുവന്നാൽ കിളവാ ആമ്പുളപ്പൊത്തു താരേ. എൻ്റെ ശ്വാസത്തിൽ എന്തെങ്കിലും നിന്ന് ക്ഷമിക്കണം, അറിയുന്നത് വെച്ച് പാടിയതാണ്. അപ്പോൾ നമ്മുടെ കറി അങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല തിളക്കുകയാണ് കണ്ടോ. ആ കളർ തന്നെ കണ്ടില്ലേ, നമ്മുടെ ആ കറിക്കൂടിൻ്റെ പ്രത്യേകത കണ്ടോ. തീർച്ചയായിട്ടും തിരണ്ടി കണ്ടോ, തിരണ്ടി ആ ഇത് നോക്കി എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. നല്ല കപ്പ, നല്ല പൊളപ്പൻ അപ്പം, പുട്ട്, ചപ്പാത്തി, പൊറോട്ട, ഇതിനൊക്കെ പറ്റിയ ഗ്രേവി കണ്ടോ. ഇറച്ചിക്കറി തോറ്റു പോകും, അത് നമ്മൾ വയ്ക്കുന്നത് പോലെ ഇരിക്കും. അല്ലാതെ ഇത് തനി നാടൻ കൂട്ടാണ്, കടലിൻ്റെ മക്കളുടെ തനി കൂട്ടാണ്. ചൂട് തിരണ്ടിയുടെ കൂടെ നല്ല ചൂടപ്പം എങ്ങനെ ഇരിക്കും ഒന്ന് നോക്കണം കേട്ടോ പ്ലീസ്. അപ്പൊ ഇനി ഉപ്പ് നോക്കുക എന്നുള്ളതൊരു വലിയൊരു കടമയാണ്, അത് നമ്മൾ ചെയ്തേ പറ്റൂ. നല്ല ചൂടപ്പവും, നല്ല ചൂട് ചപ്പാത്തി, നല്ല ചൂട് പൊറോട്ട, അലക്കും ഉറപ്പാണ്. നല്ല ചൂടപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറിയുമായിട്ട് ഉപയോഗിക്കാം. നല്ല തനി ചൂടപ്പത്തിന്റെ കൂടെ നല്ല തിരണ്ടിക്കറി. ഇതങ്ങ് ഒന്ന് ഒരു അലക്ക് അലക്ക് നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്നറിയാവോ. കണ്ട മസാല കണ്ട, നല്ല കോട്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നെ രണ്ട് പ്രിയ സുഹൃത്തുക്കളുണ്ട്, നമുക്ക് അവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ അവർക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്. എങ്ങനെയുണ്ട്? എന്തായാലും വളരെ നന്നായിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, നന്ദി, വളരെ നന്ദി.